नमस्कार എന്റെ പേര് സ്മിത ഹരിദാസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ് ഇന്നത്തെ വിഷയം സിമ്പിൾ പെൻഡുലം സിമ്പിൾ പെൻഡുലത്തിന്റെ അപ്പോസ്തലൻ മഹാനായ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലിയാണ് 17ാം ശതാബ്ദത്തിന്റെ ആദ്യ പാദങ്ങളിൽ ഗലീലിയോ ഗലീലി ബലതന്ത്രത്തിൽ പല നിയമങ്ങളും ആവിഷ്കരിച്ചു ഒരിക്കൽ അദ്ദേഹം പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ആടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ തൂക്കു വിളക്ക് അദ്ദേഹത്തിന്റെ കണ്ണിൽ പെട്ടത് വിളക്കിന്റെ ആട്ടം ക്രമേണ കുറഞ്ഞു വരിക സ്വാഭാവികമാണല്ലോ എന്നാൽ കൂടുതൽ ദൂരം ആടിയാലും കുറഞ്ഞ ദൂരം ആടിയാലും ഓരോ ആട്ടത്തിനും വേണ്ടി വരുന്ന സമയം തുല്യമാണെന്ന് ഗലീലിയോ അനുമാനിച്ചു ഇത് പരീക്ഷിച്ചു നോക്കാൻ അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഘടികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സ്വന്തം ഹൃദയമിടിപ്പിനെ സമയമളക്കാൻ ഉപയോഗിച്ച് തന്റെ അനുമാനം ശരിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഇക്കാര്യം വീട്ടിൽ ചെന്നതിനു ശേഷം പല വട്ടം പരീക്ഷിച്ചു നോക്കി പല നീളത്തിലുള്ള പെൻഡുലങ്ങൾ കൊണ്ട് പരീക്ഷണം ആവർത്തിച്ചു പെൻഡുലം എത്ര ദൂരത്തിൽ ആടിയാലും അതിനെടുക്കുന്ന ദോലന സമയം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഒന്നു തന്നെയാണെന്ന് ഉറപ്പുവരുത്തി എന്നാൽ നീളം കൂടുന്തോറും ദോലനത്തിനെടുക്കുന്ന സമയം കൂടും ഗലീലിയോ കണ്ടെത്തിയ ഈ തത്വമാണ് പിന്നീട് ക്രിസ്ത്യൻ ഹൈജീൻസിന്റെ പെൻഡുലം ഘടികാരത്തിന്റെ നിർമ്മാണത്തിന് അടിസ്ഥാനമായത് താഴേക്ക് വീഴുന്ന വസ്തുവിന്റെ പ്രവേഗം ഭാരത്തിനനുസരിച്ച് കൂടുമെന്നായിരുന്നു അരിസ്റ്റോട്ടലിന്റെ കാലം മുതലുള്ള വിശ്വാസം എന്നാൽ ഭാരം കൂടിയതും കുറഞ്ഞതുമായ വസ്തുക്കൾ ഒരേ ഉയരത്തിൽ നിന്ന് ഒരേ സമയം താഴേക്കിട്ടാൽ ശൂന്യതയിലാണെങ്കിൽ അവ രണ്ടും ഒരേ സമയം ഭൂമിയിൽ വീഴുമെന്നായിരുന്നു ഗലീലിയോയുടെ കണ്ടെത്തൽ ഇക്കാര്യം പരീക്ഷിച്ചറിയാൻ ഗലീലിയോ നടത്തിയ പരീക്ഷണം പ്രസിദ്ധമാണ് അദ്ദേഹം പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിന് മുകളിൽ കയറി നിന്ന് ഭാരം കൂടിയതും കുറഞ്ഞതുമായ രണ്ട് ഇരുമ്പുണ്ടകൾ താഴേക്കിട്ട് തന്റെ സിദ്ധാന്തം തെളിയിച്ചു ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം സ്വതന്ത്രമായി താഴേക്ക് പതിക്കുന്ന ഒരു വസ്തുവിന്റെ ത്വരണം ഭൗമോപരിതലത്തിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഗുരുത്വാകർഷണ ത്വരണം എന്നാണ് ഇതിന് പറയുന്നത് ഗുരുത്വാകർഷണ ത്വരണം കണ്ടെത്താനുള്ള ഒരു പരീക്ഷണം സിമ്പിൾ പെൻഡുലം ഉപയോഗിച്ച് സിമ്പിളായി ചെയ്യാനാകും ഭൗതിക ശാസ്ത്ര വശങ്ങൾ അല്പം ഒന്ന് പരിശോധിച്ച ശേഷം പ്രാക്ടിക്കൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഒരു സിമ്പിൾ പെൻഡുലത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സിമ്പിളായിട്ട് പറയാം സിമ്പിൾ പെൻഡുലം സിമ്പിൾ പെൻഡുലം കൺസിസ്റ്റ് ഓഫ് എ മെറ്റാലിക് ബോൾ കോൾഡ് ബോബ് hung by a perfectly inextensible and weightless string. When a bob is at rest position in a straight line, it is in its mean position. When the bob is displaced from its mean position and then released, it makes to and fro movement about its fixed position. If the pendulum moves from one extreme position to the other and back to the first, it is said to have performed one oscillation. The time period. The time period of the simple pendulum is defined as the time required by the pendulum to complete one oscillation. Frequency. The frequency of the simple pendulum is defined as the number of oscillations performed per unit time. The length of a simple pendulum is the length
from the point of suspension to the center of the bulb. Let us perform an experiment to observe that the time period varies with the length of the pendulum. 1. Suspend the bulb by a perfectly inextensible and weightless string. 2. Measure the length from the point of suspension to the center of the bulb. 3. Gently pull the bulb of the pendulum from one extreme end in such a way that it moves from one extreme position to the other and back to the first. 4. Take a stopwatch and record the time the pendulum takes to complete 10 oscillations. 5. Time period of a simple pendulum will be the time taken to complete 10 oscillations divided by the number of oscillations. 6. Repeat the process with different length of the pendulum. Simple pendulum apparatus ഉപയോഗിച്ച് പല കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അവയിൽ ചിലത് ഇവിടെ aim എന്ന് കാണിച്ചിരിക്കുന്നു. A. To draw the LT square graph of a simple pendulum. B. To determine the acceleration due to gravity at a place. C. To find the length of the seconds pendulum. D. To find the period of a pendulum whose length is 110 centimeter. ഇക്കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണം. ഏതെല്ലാം ഇക്വേഷൻസ് ആണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്നും അറിയണം. ഇക്വേഷൻസ് പ്രിൻസിപ്പിൾ എന്നെഴുതി സൂചിപ്പിക്കാം. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലമാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടി ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നതാണ്. വേർ എൽ ഈസ് ദി ലെങ്ത് ഓഫ് ദി സെക്കൻഡ് പെൻഡുലം ആൻഡ് ജി ഈസ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ചെറുതായിരിക്കണം. തീറ്റയുടെ വാല്യൂ ലെസ് ദാൻ 10 ഡിഗ്രി ആയിരിക്കുമ്പോഴാണ് ടൈം പീരീഡ് ലെങ്തിന് പ്രൊപ്പോർഷനായിട്ട് വരിക. അങ്ങനെയുള്ളപ്പോഴാണ് ടി ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന ഇക്വേഷൻ കറക്റ്റ് ആവുക. ഓക്കെ, ടി ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പ്ലേസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുള്ള ഇക്വേഷനാണ് ജി ഈക്വൽ ടു 4π² ഇൻറ്റു എൽ ബൈ ടി സ്ക്വയർ. 4π² എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ എൽ ബൈ ടി സ്ക്വയറും കോൺസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഭൗമോപരിതലത്തിൽ അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷനുമായി കഴിഞ്ഞു. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനും എഴുതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾ എന്ന് എഴുതിയിട്ട് സൂചിപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് ദി പെൻഡുലം എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് ഫ്രം ദി പോയിൻ്റ് ഓഫ് സസ്പെൻഷൻ ടു ദി സെൻറ്റർ ഓഫ് ദി ബോബ് ആണ് ലെങ്ത് ഓഫ് ദി പെൻഡുലം മെഷർ ചെയ്യുക. ഒരു പോയിൻ്റിൽ നിന്നായിരിക്കും നമ്മുടെ പെൻഡുലം, അതായത് ചരടിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഒരു ബോബ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഏത് പോയിന്റിൽ നിന്നാണോ അത് സസ്പെൻഡ് ചെയ്യുന്നത് അവിടം തൊട്ട് സെൻറ്റർ ഓഫ് ദി ബോബ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്സ് ലാബിൽ ഒരു കുട്ടി ചെയ്തപ്പോൾ കിട്ടിയ സിമ്പിൾ പെൻഡുലത്തിൻ്റെ റീഡിങ്സ് ആണ് ഇവിടെ ഒബ്സർവേഷൻസിൽ കാണിച്ചിരിക്കുന്നത്. ലെങ്ത് ഓഫ് ദി പെൻഡുലം സൂചിപ്പിച്ചിരിക്കുന്നത് നോക്കുക. ഇതാണ് പോയിൻ്റ് ഓഫ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. പോയിൻ്റ് ഓഫ് സസ്പെൻഷൻ മുതൽ സെൻറ്റർ ഓഫ് ദി ബോബ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറയുക. നമ്മുടെ ബോബിൻ്റെ ഡയമീറ്റർ ഒരു വെർനിയർ കാലിപ്പേഴ്സ് ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്.
ഉദാഹരണത്തിന് അത് 2 സെന്റിമീറ്റർ ആണെന്നിരിക്കട്ടെ ഡയമീറ്റർ അങ്ങനെയാണെങ്കിൽ റേഡിയസ് 1 സെന്റിമീറ്റർ ആയിരിക്കും ലെങ്ത് മെഷർ ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ ദാ ഈ പോയിന്റ് വരെയുള്ള നമ്മുടെ പെൻഡലത്തിന്റെ നീളം അതായത് ചാരടിന്റെ നീളം എന്ന് പറയുന്നത് 59 സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ ലെങ്ത് ഓഫ് ദി പെൻഡലം 60 സെന്റിമീറ്റർ ആയിരിക്കും കാരണം ഇവിടെ റേഡിയസ് ഓഫ് ദി പെൻഡലം എന്നത് 1 സെന്റിമീറ്റർ ആണ് അല്ലെങ്കിൽ ഡയമീറ്റർ 2 സെന്റിമീറ്റർ ആണ് ഓക്കെ ഇനി ടാബുലർ കോളത്തിലേക്ക് വരാം ടാബുലർ കോളത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് ലെങ്ത് ഓഫ് ദി പെൻഡലം ആണ് മെഷർ ചെയ്യുന്നത് നമ്മൾ ലെങ്ത് ഓഫ് ദി പെൻഡലം എഴുതുക അത് സെന്റിമീറ്ററിലാണ് 10 ഓസിലേഷൻസിന് എടുക്കുന്ന സമയമാണ് സ്റ്റോപ്പ് ക്ലോക്ക് ഉപയോഗിച്ച് മെഷർ ചെയ്യുക അത് 2 പ്രാവശ്യം കൃത്യമായി മെഷർ ചെയ്യാം അതിൻ്റെ രണ്ടിൻ്റെയും കൂടി മീൻ എടുത്ത് മീൻ ടി എന്ന് കൊടുക്കാം ഇവിടെ ടൈം ഓഫ് ഓസിലേഷൻ എന്ന് പറയുമ്പോൾ യൂണിറ്റ് സെക്കൻഡ് ആയിരിക്കും വരിക ഇനി പീരീഡ് പീരീഡ് എന്ന് പറയുന്നത് ടി ബൈ 10 ആയിരിക്കും സോ ടൈം പീരീഡ് ടി ഈക്വൽ ടു ടി ബൈ 10 ദാറ്റ് ഈസ് ഓൾസോ ഇൻ സെക്കൻഡ് പിന്നെ ടി സ്ക്വയർ കണ്ടുപിടിക്കണം ടി സ്ക്വയറിൻ്റെ യൂണിറ്റ് എസ് സ്ക്വയർ ആയിരിക്കും എൽ ബൈ ടി സ്ക്വയർ ലെങ്ത് ഓഫ് ദി പെൻഡലം സെൻറ്റിമീറ്ററിലാണ് മെഷർ ചെയ്യുക ടി സ്ക്വയർ സെക്കൻഡ് സ്ക്വയറിലാണ് അതുകൊണ്ട് എൽ ബൈ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും യൂണിറ്റ് വരിക ഓക്കെ ഇനി ഈ കുട്ടിക്ക് കിട്ടിയ റീഡിങ്സ് എത്രയൊക്കെ ആയിരുന്നു എന്ന് നോക്കാം ലെങ്ത് ഓഫ് ദി പെൻഡലം 60 സെൻറ്റിമീറ്റർ ആയിരിക്കുമ്പോൾ ടൈം പീരീഡ് എത്രയാണെന്ന് വെച്ചാൽ 1.5 സെക്കൻഡ് ആയിരുന്നു കാരണം 10 ഓസിലേഷൻസിന് 15 സെക്കൻഡ് ആണ് എടുത്തത് അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 1.5 അതിൻ്റെ ടി സ്ക്വയർ എടുക്കുമ്പോൾ 2.25 കിട്ടും എൽ ബൈ ടി സ്ക്വയർ 60 ഡിവൈഡഡ് ബൈ 2.25 എന്ന് പറയുമ്പോൾ 26.6 കിട്ടും പിന്നെ ഒരു 4 വാല്യൂസിനും കൂടി നമ്മുടെ ലെങ്ത് ഓഫ് ദി പെൻഡുലം വരത്തക്ക രീതിയിൽ എൽ ബൈ ടി സ്ക്വയർ കണ്ടുപിടിച്ചിട്ടുണ്ട് 70 സെൻറ്റിമീറ്റർ 80 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്റർ 100 സെൻറ്റിമീറ്റർ അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും കാൽക്കുലേഷൻസ് വഴി എൽ ബൈ ടി സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം എൽ ബൈ ടി സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ കുട്ടിക്ക് കിട്ടിയത് എൽ ബൈ ടി സ്ക്വയർ 25.7 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്കുമ്പോൾ 0.25 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും എൽ ബൈ ടി സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ ഉപയോഗിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 4π² എൽ ബൈ ടി സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം അത് 4 × 3.14² × 0.25 വിച്ച് ഇസ് ഈക്വൽ ടു 9.869 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് ഈ കുട്ടിക്ക് കിട്ടിയത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് കിട്ടിയത് അല്പസ്വല്പം വ്യത്യാസം വന്നാലും ഒന്നും കുഴപ്പമില്ല പക്ഷേ എൽ ബൈ ടി സ്ക്വയറിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ വലിയ വേരിയേഷൻസ് ഒന്നും ഇല്ലാത്ത വാല്യൂസ് ആയിരിക്കണം കിട്ടേണ്ടത് ഏതെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് ചെയ്താൽ മതി എൽ ബൈ ടി സ്ക്വയറിൻ്റെ വാല്യൂ ഏകദേശം 25 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും വരിക ഓക്കെ ഇനി ഈ വാല്യൂസ് വെച്ചുകൊണ്ട് ഗ്രാഫ് വരയ്ക്കാവുന്നതാണ് ഗ്രാഫ് വരച്ചിട്ട് അതിൽ നിന്നുള്ള വാല്യൂസൊക്കെ എങ്ങനെയായിരിക്കും നോക്കാം ഗ്രാഫ് വരയ്ക്കാനുള്ളത് എൽ ടി സ്ക്വയർ ഗ്രാഫാണ് വരയ്ക്കാനുള്ളത് അപ്പം എൽ ടി സ്ക്വയർ ഗ്രാഫിൽ സ്കെയിൽ ആദ്യം മാർക്ക് ചെയ്യണം സ്കെയിൽ എക്സ് ആക്സിസിൽ ലെങ്ത് ഓഫ് ദി പെൻഡലം ആണ് മാർക്ക് ചെയ്യുന്നത് അപ്പം 10 ഡിവിഷൻസ് 10 സെൻറ്റിമീറ്റർ വരത്തക്ക രീതിയിലെടുത്തു വൈ ആക്സിസിൽ 10 ഡിവിഷൻസ് 1 സെക്കൻഡ് സ്ക്വയർ വരത്തക്ക രീതിയിലും എടുത്തു അതാണ് ഇവിടുത്തെ സ്കെയിൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പം എപ്പോഴായാലും ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്കെയിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ് നമ്മളിവിടെ എല്ലിൻ്റെയും ടി സ്ക്വയറിൻ്റെയും വാല്യൂ
എടുത്തിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് ഗ്രാഫ് വരയ്ക്കണം സീറോ ഫിക്സ് ചെയ്യാവുന്ന ഗ്രാഫാണ് കാരണം ഇവിടെ സ്കെയിൽ കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സീറോ ഫിക്സ് ചെയ്യാം സീറോ ഫിക്സ് ചെയ്തിട്ട് പിന്നെ ലെങ്ത് ഓഫ് ദി പെൻഡുലം 10 20 30 40 50 60 70 80 90 100 110 എന്നിങ്ങനെ സെന്റിമീറ്ററിൽ കാണിച്ചിട്ടുണ്ട് ടി സ്ക്വയറിൻ്റെ വാല്യൂ 1 2 3 4 5 അതിനെയും കാണിച്ചിട്ടുണ്ട് നമ്മൾ എല്ലും ടി സ്ക്വയറും എടുത്ത് വാല്യൂസ് മാർക്ക് ചെയ്യണം 60 സെൻറ്റിമീറ്ററിന് എത്രയായിരുന്നു ടി സ്ക്വയർ കിട്ടിയത് 2.25 അപ്പോൾ 60 സെൻറ്റിമീറ്ററിന് ഇതാ 2.25 ഇവിടെ കാണിച്ചിരിക്കുന്നു 70 സെൻറ്റിമീറ്ററിന് 2.89 70 സെൻറ്റിമീറ്ററിന് ഇതാ ഇവിടെ 2.89 ഒരു പോയിന്റൊക്കെ വ്യത്യാസം വന്നാലും കുഴപ്പമില്ല രണ്ട് പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ ജോയിൻ ചെയ്ത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഗ്രാഫ് വരയ്ക്കാവുന്നതാണ് ഓക്കെ അതുപോലെ 80 സെൻറ്റിമീറ്ററിൻ്റെയും 90 സെൻറ്റിമീറ്ററിൻ്റെയും 100 സെൻറ്റിമീറ്ററിൻ്റെയും ഒക്കെ ടി സ്ക്വയർ വാല്യൂ കൂടി കൊടുത്തിട്ട് ഗ്രാഫ് വരയ്ക്കാവുന്നതാണ് പിന്നെ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ 110 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള പെൻഡിലത്തിൻ്റെ ടൈം പീരീഡ് എത്രയാന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ എൽ ടി സ്ക്വയർ വാല്യൂസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ജോയിൻ ചെയ്ത് വരച്ചിട്ട് കണ്ടില്ലേ 110 എന്നുള്ള ലെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടി സ്ക്വയർ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അത് എത്രയാണ് 4.4 സെക്കൻഡ് സ്ക്വയർ എന്നുള്ളതാണ് 4.4 സെക്കൻഡ് സ്ക്വയർ ടി സ്ക്വയർ വന്നു കഴിഞ്ഞാൽ ടിയുടെ വാല്യൂ എത്രയായിരിക്കും 2.2 സെക്കൻഡ് ആയിരിക്കും ഓക്കെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി പീരീഡ് ഓഫ് ദി പെൻഡുലം പീരീഡ് ഓഫ് ദി സെക്കൻഡ് പെൻഡുലം അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി സെക്കൻഡ് പെൻഡുലം ലെങ്ത് ഓഫ് ദി സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡ് 2 സെക്കൻഡ് വരുമ്പോഴുള്ള പെൻഡുലമാണ് അതായത് ടി സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും 4 സെക്കൻഡ് സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് ദാ നമ്മുടെ എൽ ടി സ്ക്വയർ ഗ്രാഫിലേക്ക് ഈ പോയിന്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ലൈനായിട്ട് വരച്ച് അത് താഴത്തേക്ക് വരയ്ക്കുമ്പോൾ 100 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അതാണ് ലെങ്ത് ഓഫ് ദി സെക്കൻഡ് പെൻഡുലം ഈ ഗ്രാഫിൽ നിന്നും മനസ്സിലാക്കാനുള്ളത് ഓക്കെ അപ്പോൾ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ 2 സെക്കൻഡ് ആയിട്ടുള്ള പെൻഡുലത്തിനെ പറയുന്ന പേരാണ് ഇത് സെക്കൻഡ്സ് പെൻഡുലം എന്നുള്ളത് അപ്പോൾ ഇവിടെ ഗ്രാഫ് വരയ്ക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു 60 മീറ്ററിൻ്റെ ടി സ്ക്വയർ വാല്യൂ മാർക്ക് ചെയ്യുക 70, 80, 90, 100 ഇത്രയും റീഡിങ്സ് ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അവയെല്ലാം മാർക്ക് ചെയ്തിട്ട് അവയെ ജോയിൻ ചെയ്ത് എൽ ടി സ്ക്വയർ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടുന്നതാണ് അത് അങ്ങ് വരയ്ക്കുക പിന്നെ ഇനി നമുക്ക് ഗ്രാഫിൽ നിന്നും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കണം അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എത്രയാണെന്ന് നോക്കാം എക്സ് ആക്സിൽ എല്ലും വൈ ആക്സിൽ ടി സ്ക്വയറുമാണ് അപ്പോൾ എൽ ബൈ ടി സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം എൽ ബൈ ടി സ്ക്വയറിൻ്റെ വാല്യൂ എൽ എന്നുള്ളത് ഒരു പോർഷൻ കാണിച്ചിരിക്കുന്നു എ ബി കാണിച്ചിരിക്കുന്നു അതുപോലെ ടി സ്ക്വയർ ഒരു പോർഷനിലെ വാല്യൂ കാണിച്ചിരിക്കുന്നത് എത്രയാണ് ദാ ബി സി എന്നും കാണിച്ചിരിക്കുന്നു അപ്പോൾ ആ എൽ ബൈ ടി സ്ക്വയറിൻ്റെ വാല്യൂ എടുത്തിട്ട് നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പ്ലേസ് കണ്ടുപിടിക്കാനാവുന്നതാണ് ഓക്കെ ഇപ്പം ഗ്രാഫിൽ നിന്നും എൽ ബൈ ടി സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെ കാണാമെന്നുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ജി ഈക്വൽ ടു 4π² ഇൻടു എ ബി ബൈ ബി സി എ ബി ബൈ ബി സി കിട്ടിയത് എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് 20 സെന്റിമീറ്റർ ടി സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.8 അങ്ങനെ വന്നപ്പോൾ എ ബി ബൈ ബി സി 25.7 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്കുമ്പോൾ 0.25 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ജിയുടെ
equation le substitute edudukka 4 pi square into ab by bc appo acceleration due to gravity graphical method lum 9.8 thanne kittittundu krithyamayittulla value cheythu kitti ini length of the second pendulum already soojipichu kaniyu adayidhu second pendulum ennu parneyal time period of oscillation 2 second varuna pendulum aanu t square ne value 4 aayirikkum അപ്പോഴുള്ള ലെങ്ത് 100 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ ആയിട്ടാണ് ഈ കുട്ടിക്ക് കിട്ടിയത് അങ്ങനെ ദാ ലെങ്ത് ഓഫ് ദി സെക്കൻഡ് പെൻഡലം 1 മീറ്റർ എന്ന് ചെയ്തു പിന്നെ 1.5 ടൈം പീരീഡ് വരുമ്പോഴുള്ള ലെങ്ത് കണ്ടുപിടിക്കണം അതുപോലെ പീരീഡ് ഓഫ് ദി പെൻഡലം ഹൂസ് ലെങ്ത് ഈസ് 110 സെന്റിമീറ്റർ എത്രയാണെന്നുള്ളതും കണ്ടുപിടിക്കണം അതെല്ലാം കാണിച്ചിട്ടുണ്ട് ലെങ്ത് ഓഫ് ദി പെൻഡലം whose period is 1.5 second okay 1.5 second l t square graph il direct aayittu measure cheyan pattilla pakshe t square ariya 2.25 ne corresponding aayittulla length eduthamadi angane eduthappo kittiya value aanu idu 60 cm ennullathu adu pole 110 cm ne corresponding aayittulla period ethraya ennulladum ivide kaanichittundu orikku kudi venengil aa kaaryangal കാണിച്ചുതരാം നോക്കിക്കോളൂ ഇതാണ് എൽ ടി സ്ക്വയർ ഗ്രാഫ് എല്ലും ടി സ്ക്വയറും കൂടി എടുത്ത് ഗ്രാഫ് വരച്ചതാണ് നമുക്ക് 2.25 ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലെങ്കിൽ 1.5 ടൈം പീരീഡ് വരുമ്പോഴുള്ള ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2.25 ന് ടി സ്ക്വയർ വരുന്നിടത്തുനിന്ന് ഗ്രാഫ് ലെങ്ത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ ലെങ്ത് ആക്സിസിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ 60 സെന്റിമീറ്റർ എന്ന് കിട്ടും ഇവിടെ ലെങ്ത് ഓഫ് ദി സെക്കൻഡ് പെൻഡുലം അതായത് 4 സെക്കൻഡ് സ്ക്വയർ എന്ന് വരുമ്പോൾ ടൈം പീരീഡ് ടി ഈക്വൽ ടു 2 സെക്കൻഡ് ആവുന്നതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് 100 സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ പിന്നെന്താ 110 സെന്റിമീറ്റർ നീളമുള്ള പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എത്രയാണെന്നാണ് ചോദ്യം അതിനു വേണ്ടിയിട്ട് 110 ലെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടി സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് 4.4 ആണ് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും 2.2 സെക്കൻഡ് എന്ന് കിട്ടുന്നതാണ് ഓക്കെ അപ്പൊ ഇത്രയും കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം റിസൾട്ട് എന്നെഴുതി കാണിക്കണം നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പ്ലേസ് ബൈ കാൽക്കുലേഷൻ ജി ഈക്വൽ ടു 4π² ഇൻറ്റു എൽ ബൈ ടി സ്ക്വയർ എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ കിട്ടിയത് 9.869 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കൊടുത്തു അതുപോലെ എൽ ടി സ്ക്വയർ ഗ്രാഫിൽ നിന്നും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കിട്ടിയത് 9.857 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കൊടുത്തു 4π² ഇൻറ്റു എ ബി ബൈ ബി സി അതായിരുന്നു ഗ്രാഫിൽ നിന്നുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പിന്നെ ലെങ്ത് ഓഫ് ദി സെക്കൻഡ് പെൻഡിലം 1 മീറ്റർ ലെങ്ത് ഓഫ് ദി പെൻഡിലം ഹൂസ് പീരീഡ് ഈസ് 1.5 സെക്കൻഡ് 0.6 മീറ്റർ ലെങ്ത് ഓഫ് ദി സോറി പീരീഡ് ഓഫ് ദി പെൻഡിലം ഹൂസ് ലെങ്ത് ഈസ് 110 സെന്റിമീറ്റർ ഈക്വൽ ടു 4.4 സെക്കൻഡ് ഇനിയും പല കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും എൽ ടി സ്ക്വയർ ഗ്രാഫ് വരച്ചിട്ട് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ കുറച്ച് വസ്തുതകൾ ഇവിടെ പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ സിമ്പിൾ പെൻഡലം ചരിത്രം ഭൗതികം പ്രായോഗികം എന്ന ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം